സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യ 45 പേർഷ്യൻ രാജാവായ സൈറസിനെ തന്റെ അഭിഷിക്തൻ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മിശിഹ, ക്രൈസ്റ്റായി ദൈവം അവരോധിക്കുന്നു. അവനോട് ചെയ്യപ്പെടുന്ന കൽപ്പനകളും വാഗ്ദാനങ്ങളുമാണ് ഈ അധ്യായം. ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം ഉയർത്തിയ ശക്തനായ ഒരു ഉപകരണമാണ് ആ വിജാതീയനായ രാജാവ്. അതിലേക്ക് വരും മുൻപ് ഇവിടെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. 45:3, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്നറിയേണ്ടതിന് ഞാൻ നിനക്ക് അന്ധകാരത്തിന്റെ നിധിയും രഹസ്യ നിധിശേഖരങ്ങളും തരും. ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, ഉസ്രോത് ഹോഷെക്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ ഇരുളിൽ പ്രകടമാകുന്ന ദൈവിക ശോഭയെ. ഏറെ പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിൽ ഒളിമങ്ങാതെ നടന്ന വിശുദ്ധ യോഹന്നാൻ ക്രൂശിനെയും. ഇന്നലെ നാം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു കവിത. അതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. ദ സോൾ ഈസ് എ കാൻഡിൽ ദാറ്റ് വിൽ ബേൺ അവേ ദ ഡാർക്ക്നെസ്, ഒളി ദ ഗ്ലോറിയസ് ഡ്യൂട്ടീസ് ഓഫ് ലവ് വി ഓൾ ഹാവ്. ആത്മാവ് ഇരുട്ടിനെ എരിയിച്ചു കളയുന്ന ഒരു തിരിയാണ്. ഇനി സ്നേഹത്തിൻ്റെ ദീപ്ത ദൗത്യങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കവിതയുണ്ട്, ഞങ്ങൾക്ക് നിന്നെ വേണം, ഔ നീഡ് ഫോർ ദീ എന്നത്. അതിൽ അവൻ കുറിക്കുകയാണ്, ഇരുൾ തീ തെളിയാത്ത ഒരു തിരി മാത്രമാണ്, പ്രിയനൊന്ന് തൊട്ടാൽ മതി, അത് ദിവ്യാഗ്നിയണിയുവാൻ. സൈറസിന് ഇരുളിൻ്റെ നിഗൂഢനിധികൾ നാഥൻ പകരുക മാത്രമല്ല, അവൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെ തന്നെ ചരിത്രവീഥികളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. മറന്നകലുന്ന ദൈവമോ മറഞ്ഞുപോകുന്ന ദൈവമോ അല്ല, എല്ലാത്തിലും കലർന്നിരിക്കുന്ന ദൈവമെന്ന രീതിയിൽ. വിശുദ്ധ ജെറോം ഏഷ്യ 45:3 വിവർത്തനം ചെയ്യുമ്പോൾ തെസൗറൂസ് അബ്സ്കോന്തിത്തൂസ് എന്നാണ് കുറിച്ചിരിക്കുന്നത്, നിഗൂഢമായ നിധിയെ. 45:5 പറയുന്നു, ദേവൂസ് അബ്സ്കോന്തിത്തൂസ് എന്നും, മറഞ്ഞിരിക്കുന്ന ദൈവമെന്ന്. വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധിയാണവൻ. 13:44 ഒരു വിജാതീയനായ രാജാവിനെ മിശിഹ എന്ന് ദൈവം വിളിക്കുമ്പോൾ യഹൂദർക്ക് അത്ര എളുപ്പം ദഹിക്കാവുന്ന ഒരു കാര്യമല്ല അത്. മിശിഹ എന്നത് അവർ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വിമോചകനായിരിക്കെ, ഒരു യുഗാന്ത്യ ശോഭ പേർന്ന മഹാമാനുഷ്യായിരിക്കെ ഈ ഒരു വിജാതീയ രാജാവിനെ മിശിഹ ആയി അംഗീകരിക്കേണ്ടി വരുന്നത് അവരുടെ പ്രത്യാശയ്ക്ക് തന്നെ ഒരു വലിയ പരീക്ഷണമായി മാറുന്നുണ്ട്. ഇതേ പരീക്ഷണവും ഇടർച്ചയും പുതിയ നിയമത്തിൽ യേശു എന്ന മിശിഹായെ കണ്ടെത്തുന്നവരും അനുഭവിക്കുന്നുണ്ട്. ഒട്ടും പേരെടുക്കാത്ത ഒരു ഊരിൽ നിന്ന് വന്ന ഒട്ടും പേരെടുക്കാത്ത ഒരു സാധാരണക്കാരൻ. അവനെ നോക്കി നഥാനയൽ ചോദിച്ചു, വേദപണ്ഡിതനായിരുന്നു നഥാനയൽ, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? യോഹന്നാൻ 1:46. പക്ഷേ ഉടൻ തന്നെ അവൻ മിശിഹായെ തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട്, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവ്. യോഹന്നാൻ 1:49. പഴയ നിയമത്തിൽ മിശിഹായുടെ അപദാനങ്ങളാണ് ആ വിവരണങ്ങൾ. സഭയിലെ ഏറ്റവും പുരാതനമായ പ്രഘോഷണം കെരിഗ്മ പോലും നസ്രായനായ യേശുവിനെ, കുരിശിൽ മരിച്ചവനെ ദൈവം മിശിഹായാക്കി ഉയർത്തിയെന്നതാണല്ലോ. അപ്പോസ്തല പ്രവർത്തനം 2:36. വചന മാംസമായി എന്ന് ഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസ പരീക്ഷണം തന്നെയാണിതും. ആരും നനച്ചിരിക്കാത്ത വിധം സൈറസിനെ ദൈവം മിശിഹായ എന്ന് വിളിക്കുമ്പോൾ എന്തിനേയും ഏതിനേയും സ്വായത്തമാക്കാനുള്ള ദൈവത്തിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും തന്നെയാണ് വെളിവാകുന്നത്. മനുഷ്യൻ്റെ ഭാവനകളും കാമനകളും അതിന് തടസ്സമല്ല. ഈ ഒരു മുഹൂർത്തം ധ്യാനിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ പറയും, കുരിശ് എന്ന വലിയ ബലഹീനതയിൽ തൻ്റെ മഹത്വവും ശക്തിയും വെളിവാക്കിയ ക്രിസ്തുവിൻ്റെ രഹസ്യം തന്നെയാണ് ഇവിടെ നിഗൂഢമായി അവതരിപ്പിക്കപ്പെടുന്നത്. പവർ ഹിഡൻ ഇൻ ദ വൾനറബിലിറ്റി ഓഫ് ദ ക്രൂസിഫൈഡ്. ഇസ്രായേലിൻ്റെ മിശിഹാസങ്കല്പങ്ങളുടെ ഭൗമിക പരാജയം വളരെ ദയനീയമായി വരച്ചിടുന്നുണ്ട്. വിലാപങ്ങൾ 4:20. ജനത്തിൻ്റെ ജീവശ്വാസമെന്നും തണലെന്നും കരുതിയ മിശിഹ, അതായത് രാജാവ്, നിലം പരിശായി. ഇന്നലെ സെഫാനിയ 3 ജെറുസലേമിൻ്റെ ഈ രാജാക്കന്മാർക്കെതിരെ ആഞ്ഞു വീശിയപ്പോൾ പകരം ദൈവം തന്നെയാണ് യഥാർത്ഥ രാജാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നല്ലോ. സെഫാനിയ 3:15. ഇന്ന് സ്നാപകന്റെ ശിഷ്യന്മാർ നാഥനെ സമീപിച്ച് ചോദിക്കുകയാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറെ ആരെയെങ്കിലും കാത്തിരിക്കണമോ? ലൂക്കായ 7:18-23. മത്തായി 11:3 നാം ഇത് കാണും. കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചതുപോലെ മിശിഹായെക്കുറിച്ച് മലാക്കി 3:1 പറയുന്ന ഒരു കാര്യമാണ് വരാനിരിക്കുന്നവൻ എന്ന പ്രഖ്യാപനം.
ഈശോ ആ ശിഷ്യരോട് താൻ ചെയ്യുന്ന പ്രവൃത്തികളെ കാണാൻ ആവശ്യപ്പെടുകയാണ്, കണ്ടു തിരിച്ചറിയാൻ. ഏശയ്യാ 45 ഉടനീളം പറയുന്നത് പോലെ കർത്താവ് മാത്രമാണ് ദൈവം എന്ന് വെളിവാക്കുന്നതാണ് അവൻ്റെ മിശിഹായുടെ പ്രവർത്തനങ്ങൾ. ഇവിടെയും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കാണുന്നവർ ദൈവത്തെ തന്നെയാണ് കാണുന്നത്, പകരം വയ്ക്കാനാകാത്ത ഏകദൈവം. ഇന്ന് ഏശയ്യാ 45 കാണുന്ന ചില ദ്വന്ദ്വങ്ങളുണ്ട്, പേയോസ്, പ്രകാശം, ഇരുട്ട്, സമാധാനം, തിന്മ എന്നൊക്കെ. ക്രമരാഹിത്യം, തൊവു, അന്ധകാരം, ഹോഷക് എന്ന പ്രയോഗങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇരുട്ടിനെ വെല്ലുന്ന പ്രകാശമായി നാഥൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോഴും സങ്കീർത്തനം 139 പറയും പോലെ അത് പുതിയ സൃഷ്ടിയുടെ വിവരണം തന്നെയാണ്. ദൈവം നടത്തുന്ന പുതുസൃഷ്ടിയാണ് ക്രിസ്തുവിലൂടെ സംജാതമാകുന്ന രക്ഷ. ആ ദിവ്യരക്ഷകനായ ക്രിസ്തുവിൻ്റെ മുൻപിൽ എല്ലാ മുട്ടുകളും അടങ്ങണമെന്ന് റോമർ 14:11 ഫിലിപ്പിയർ 2:11 നമ്മോട് പറയുന്നുണ്ട്, പ്രബോധനപരമായും ശാസനയായും. ക്രിസ്തുവിൻ്റെ അധീശത്വം അംഗീകരിക്കുന്നവർ അതിനനുസരിച്ച് സ്വജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കാൻ. ഇന്ന് ഏശയ്യ 45:23 ഇതുതന്നെ പറയുന്നു, എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടങ്ങുമെന്ന്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഏശയ്യ 45:8 തനി ആവർത്തനം പോലെയാണ് സങ്കീർത്തനം 85:9-14. അത് മിശിഹായുടെ വരവിനെ കുറിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണത്രേ. സമാധാനവും നീതിയും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആലിംഗനബദ്ധരാകുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹാശ്ലേഷം പോലെയാണിത്. ഇന്നലെ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ കവിതയിൽ മനുഷ്യാവതാരത്തിൽ ക്രിസ്തുവിന് സഭയോടുള്ള വൈവാഹിക പ്രണയം വിരിഞ്ഞതുപോലെ ഈ സങ്കീർത്തനം മനുഷ്യാവതാരത്തെ കുറിക്കുന്ന ഒന്നാണ്. ഏശയ്യ 9:6, യോഹന്നാൻ 12:41 എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പ്രവാസികളുടെ തിരിച്ചുവരവാണല്ലോ ഈ സങ്കീർത്തനം ആഘോഷിക്കുന്നതും. ക്രിസ്തുവിലൂടെ സംജാതമായ എല്ലാ ജനങ്ങളുടെയും വീണ്ടെടുപ്പ് തന്നെയാണിത്. അവൻ എല്ലാവരെയും വാരിയെടുത്തു കൊണ്ടുപോകുന്നു, എഫേസ്യർ 1:10-17. അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. ഇന്ന് ഏശയ്യായും സങ്കീർത്തനവും പറയുന്നത് പോലെ ശാലോം, എഫേസ്യർ 2:14. അവൻ തന്നെയാണ് നമ്മുടെ നീതിയും പരിത്രാണവും, 1 കൊരിന്ത്യർ 1:30.